നിങ്ങളുടെ മനസ്സിന്റെ പ്രായം എത്രയാണെന്ന് പറയുന്ന ഒരു കളർ ടെസ്റ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? പലപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മുടെ യഥാർത്ഥ പ്രായത്തെ അപേക്ഷിച്ച് കൂടുതൽ ചെറുപ്പമാണ് അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് എന്നൊക്കെ പറയാറില്ലേ? അതിനെയാണ് മെന്റൽ ഏജ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ മെന്റൽ ഏജ് എത്രയെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ മനസ്സൊരു കൊച്ചുകുട്ടിയുടേതാണോ അതോ പ്രായം ചെന്ന ഒരാളിനെ പോലെയാണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ചിലപ്പോഴത് നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തിന് തുല്യമായതുമാകാം. അതിനായി ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം നൽകി ഓരോ ഉത്തരത്തിനും ഒപ്പം നൽകിയിട്ടുള്ള പോയിന്റ് എഴുതി വെച്ച് അവസാനം അവ കൂട്ടി നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ പ്രായം അറിയാനാകും. ഇനി സംസാരം നിർത്തി വേഗം തന്നെ ടെസ്റ്റ് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ഈ ചിത്രത്തിലേക്ക് നോക്കിയ ശേഷം ഇതിൽ ഏത് നിറമാണ് നിങ്ങൾക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത്? ഇവിടെ നിങ്ങൾക്ക് എ ബി സി ഡി ഇ എന്നിങ്ങനെ 5 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ എ ആണെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് കിട്ടും, ബി ആണെങ്കിൽ 5 പോയിന്റ്, സി ആണെങ്കിൽ 1 പോയിന്റ്, ഡി ആണെങ്കിൽ 2 പോയിന്റ്, ഇ ആണെങ്കിൽ 3 പോയിന്റ്സ്. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നിങ്ങൾക്ക് പിങ്ക് നിറത്തിന്റെ 5 വ്യത്യസ്ത ഷെയ്ഡ്സ് കാണാൻ സാധിക്കും. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എ ആണെങ്കിൽ 3 പോയിന്റ്, ഷെയ്ഡ് ബി ആണെങ്കിൽ 2 പോയിന്റ്, സി ആണെങ്കിൽ 1 പോയിന്റ്, ഡി ആണെങ്കിൽ 5 പോയിന്റ്, ഇ ആണെങ്കിൽ 4 പോയിന്റ്. മൂന്നാമത്തെ ചോദ്യം, ഈ മനോഹരമായ ചിത്രത്തിലേക്ക് നോക്കൂ. ഒരൊറ്റ ചോദ്യം മാത്രം, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണോ അല്ലയോ? അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടും, അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പോയിന്റ് ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും സൂര്യാസ്തമയം ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇവിടെ സൂര്യാസ്തമയത്തിന്റെ വളരെ മനോഹരമായ 4 ചിത്രങ്ങൾ കാണാം. അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ 2 പോയിന്റ്. മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് 4 പോയിന്റ്. നാലാമത്തെ ചിത്രത്തിന് 1 പോയിന്റ്. അഞ്ചാമത്തെ ചോദ്യം, പിങ്ക് നിറത്തിലെ ഷെയ്ഡ്സ് തിരഞ്ഞെടുത്ത ചോദ്യം പോലെ ഇത്തവണ നീല നിറത്തിലെ ഷെയ്ഡ്സ് നോക്കി നോക്കൂ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഷെയ്ഡ് എ ആണെങ്കിൽ 2 പോയിന്റ്, ബി ആണെങ്കിൽ 4 പോയിന്റ്, സി ആണെങ്കിൽ 3 പോയിന്റ്, ഡി ആണെങ്കിൽ 5 പോയിന്റ്, ഇ ആണെങ്കിൽ 1 പോയിന്റ് മാത്രം. ആറാമത്തെ ചോദ്യം, മഞ്ഞിൽ പൊതിഞ്ഞ ഈ മനോഹരമായ ചിത്രത്തിൽ ഏത് നിറമാണ് ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത്? വെള്ളയാണെങ്കിൽ 1 പോയിന്റ്, ഓപ്ഷൻ ബി ആണെങ്കിൽ 4 പോയിന്റ്, ഓപ്ഷൻ സി ആണ് തിരഞ്ഞെടുത്തതെങ്കിൽ 5 പോയിന്റ്, ഡിക്ക് 3 പോയിന്റ്, ഇക്ക് 2 പോയിന്റ്. ഏഴാമത്തെ ചോദ്യം, ഇത് കുറച്ചുകൂടി എളുപ്പമാക്കാം. ഇതിൽ നിന്നൊരു വാട്ടർ കളർ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ പച്ചയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടും, ഓപ്ഷൻ ബി മഞ്ഞയ്ക്ക് 4 പോയിന്റ്, ഓപ്ഷൻ സി പിങ്കിന് 5 പോയിന്റ്, ഓപ്ഷൻ ഡി ചുവപ്പിന് 1 പോയിന്റ്, ഓപ്ഷൻ ഇക്ക് 6 പോയിന്റ്, ഓപ്ഷൻ എഫ് നീലയ്ക്ക് 3 പോയിന്റ്. എട്ടാമത്തെ ചോദ്യം, ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു കാണുന്ന നിറം ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഓപ്ഷൻ എ ആണെങ്കിൽ 4 പോയിന്റ്, ഓപ്ഷൻ ബി ആണെങ്കിൽ 2 പോയിന്റ്, സി ആണെങ്കിൽ 1 പോയിന്റ്, ഡി ആണെങ്കിൽ 5 പോയിന്റ്, ഇ ആണെങ്കിൽ 3 പോയിന്റ്. ഇതിന്റെ റിസൾട്ടിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ ഇതുവരെ നമ്മുടെ ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമായ ധ്വനി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു പുതിയ ആപ്ലിക്കേഷനാണ് ധ്വനി. ഇതിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനും മോട്ടിവേഷനും ബിസിനസ്സും പ്രൊഡക്ടിവിറ്റി ഹെൽത്ത് തുടങ്ങിയ വ്യത്യസ്ത കാറ്റഗറീസിലുള്ള പുസ്തകങ്ങളുടെ സമ്മറി വെറും 20 മിനിറ്റിനുള്ളിൽ മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും. ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രശസ്തരായ വ്യക്തികളുടെ ബയോഗ്രഫീസും സക്സസ് സ്റ്റോറീസും എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെയും ഒരുപാടധികം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധ്വനിയുടെ പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. എങ്കിലും മോട്ടീവ് 90 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വെറും 99 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ കൂപ്പൺ കോഡ് അടുത്തൊരു മാസത്തേക്ക് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ നിന്നും ധ്വനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ അവസരം ഉപയോഗിക്കുക. ഇതായിരുന്നു അവസാനത്തെ ചോദ്യം. ഇനി നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ്സ് ഒന്ന് കൂട്ടി നോക്കൂ.
നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ്സിന്റെ തുക 7-നും 12-നും ഉള്ളിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 20-ന് താഴെയാണ്. നിങ്ങളുടെ പാസ്പോർട്ടിലെ ജനനത്തീയതി എത്രയാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വളരെ ചെറുപ്പമാണ്. നിങ്ങളുടെ യഥാർത്ഥ പ്രായം 20-നേക്കാളൊക്കെ വളരെ കൂടുതൽ പ്രായമുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്. ജീവിതത്തോട് ഒരാൾക്ക് കൗമാരത്തിൽ തോന്നുന്ന പോലെ അഭിനിവേശവും ഉത്സാഹവും ഒക്കെ ഇത്രയും വർഷത്തിന് ശേഷവും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ റിസൾട്ട് 13-നും 20-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 20-നും 29-നും ഇടയിലാണ്. നിങ്ങൾ വളരെ ആക്റ്റീവും ക്രിയേറ്റീവും ഒപ്പം ജീവിതം വളരെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എങ്കിലും നിങ്ങൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ്. ബാല്യവും കൗമാരവും ഒക്കെ കടന്നുപോയി. പക്ഷെ അതിൽ നിന്ന് നല്ലത് മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ബാക്കിയെല്ലാം മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ജീവിതം ആ ഒരു കാലത്തെ പോലെ തന്നെ മനോഹരവും രസകരവും ഒക്കെ ആണ്. താനും നിങ്ങളുടെ ആകെ പോയിന്റ്സ് 21-നും 28-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 30-നും 39-നും ഇടയിലാണ്. നിങ്ങൾ ഇപ്പോഴും ആക്റ്റീവ് ആണ്. പുതിയ കാര്യങ്ങളെ പറ്റി അറിയാൻ നിങ്ങൾക്ക് കൗതുകവും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉത്തരവാദിത്വ ബോധവും പക്വതയും ഒക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതാണ് ശരിയായ ബാലൻസ്. കുട്ടികളെ പോലെ തന്നെ സന്തോഷിക്കാനും അതേസമയം മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം പര്യാപ്തത നേടാനും നിങ്ങൾക്ക് കഴിഞ്ഞു. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ പോയിന്റ്സിന്റെ തുക 29-നും 35-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ പ്രായം 40-നും 49-നും ഇടയിലാണ്. നിങ്ങൾക്ക് നല്ല പക്വതയും ജീവിതാനുഭവങ്ങളും ഉണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കളിച്ചു നടക്കാൻ സമയമില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ നേടിയെടുക്കുന്ന ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായി തുടരാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സിന്റെ തുക 36-നും 40-നും ഇടയിലാണെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഏജ് 50-ന് മുകളിലാണ്. അതൊരു മോശം കാര്യമൊന്നുമല്ല, മറിച്ച് നിങ്ങൾ അറിവുള്ള ശാന്തനായ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ജീവിതം എന്താണെന്ന് നന്നായി അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ സുഖമാണ് ഏറ്റവും വലുത്. എല്ലാവരും തന്നെ ഒരു കാര്യത്തിൽ ഉപദേശം തേടാൻ സമീപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അതുപോലെ എല്ലാവർക്കും നിങ്ങളെ വളരെ വിശ്വാസമായിരിക്കും. ഇതൊക്കെ ഇന്ന് വളരെ വിരളമായി മാത്രം കാണുന്ന സ്വഭാവ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയില്ല. അപ്പോൾ നിങ്ങളുടെ മെന്റൽ ഏജ് എത്രയാണ്? അത് നിങ്ങളുടെ യഥാർത്ഥ പ്രായത്തിനടുത്താണോ? താഴെ കമന്റ് ചെയ്ത് പറയുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് അവരുടെ മനസ്സിന്റെ പ്രായം കണ്ടെത്താൻ സഹായിക്കൂ.